ജലാലുദ്ദീൻ മഹാനരെ മഹനീയ കരങ്ങളാൽ പടുത്തുയർത്തി നൂറിലേറെ പാണിനഹോപാരിൽ പ്രഭ പരത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിലില്ലാഹ് അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അള്ളാഹു ഇഖ്ലാസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്താണ് മഅരിഫത്ത് എന്നും ആരാണ് ആരിഫ് എന്നും നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യമെന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്. അന്ന് അതിൻ്റെ അവസാന ഭാഗത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ മഅരിഫത്ത് എങ്ങനെ ലഭിക്കും, മഅരിഫത്ത് ലഭിക്കാനുള്ള മാനദണ്ഡം എന്താണ്, മഅരിഫത്ത് ലഭിക്കാൻ സൂഫിയാക്കൾ പറഞ്ഞ വഴി എന്താണ്, മഅരിഫത്ത് ലഭിക്കാൻ സൂഫിയാക്കൾ പറഞ്ഞ മാർഗം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ആ ഒരു ചർച്ചയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ അബ്ദുൽ അസീസു ദബ്ബാഹ് എന്ന് പറയുന്ന മഹാൻ ഉമ്മിയായ മനുഷ്യനാണ്. ഉമ്മിയായ അബ്ദുൽ അസീസു ദബ്ബാഹ് തൻ്റെ ശിഷ്യൻ അഹമ്മദ് ബിനുൽ മുബാറക്കുൽ മാലിക്കി റളിയല്ലാഹു അൻഹു ഷെയ്ഖായ അബ്ദുൽ അസീസു ദബ്ബാഹ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്ത് ആ ചോദ്യവും മറുപടിയുമായി സമാഹരിച്ച ഗ്രന്ഥമാണ് കിതാബുൽ ഇബ്ലീസ് എന്ന് പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ അബ്ദുൽ അസീസു ദബ്ബാഹ് റളിയല്ലാഹു അൻഹുവിനോട് അഹമ്മദ് ബിനുൽ മുബാറക്കുൽ മാലിക്കി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചോദിച്ചു, എങ്ങനെയാണ് മഅരിഫത്ത് ലഭിക്കുക എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ അതിന് മറുപടിയായി പറഞ്ഞ സംഭവം അഹമ്മദ് ബിനുൽ മുബാറക്കുൽ മാലിക്കി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. വസമിഅ്തുഹു മറത്തൻ യഖൂൽ, ഒരു സന്ദർഭത്തിൽ എൻ്റെ ഷെയ്ഖായ അബ്ദുൽ അസീസു ദബ്ബാഹ് റളിയല്ലാഹു അൻഹു പറയുന്നതായി ഞാൻ കേട്ടു, ഇന്നൽ അബ്ദ ലാ യനാലു മഅരിഫത്തല്ലാഹി ഹത്താ യഅരിഫ സയ്യിദൽ വജൂദി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അടിമ ആ അടിമ ലാ യനാലു മഅരിഫത്തല്ലാഹ്, അല്ലാഹുവിൻ്റെ മഅരിഫത്തിനെ അവൻ എത്തിക്കുകയില്ല, അല്ലാഹുവിനെ അവൻ പരിപൂർണമായി അറിയുകയില്ല. ഹത്താ യഅരിഫ സയ്യിദൽ വജൂദി സല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദുൽ വജൂദായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുന്നത് വരെ ഒരാൾക്കും അള്ളാഹുവിൻ്റെ മഅരിഫത്ത് ലഭിക്കുകയില്ല. എന്നാലോ വലാ യഅരിഫ സയ്യിദുൽ വജൂദ്, സയ്യിദുൽ വജൂദായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു അടിമ അറിയുകയില്ല. ഹത്താ യഅരിഫ ഷൈഖഹു, അവൻ്റെ ഷൈഖിനെ അവൻ അറിയുന്നത് വരെ. അപ്പൊ ഷെയ്ഖിനെ അറിഞ്ഞാലേ സയ്യിദുൽ വജൂദായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാൻ സാധിക്കുകയുള്ളൂ പരിപൂർണമായി. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞാൽ മാത്രമേ അള്ളാഹുവിനെ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്നിട്ട് മഹാനായ അബ്ദുൽ അസീസു ദബ്ബാഹ് റളിയല്ലാഹു അൻഹു തുടരുകയാണ്, വലാ യഅരിഫു ഷൈഖഹു, അവൻ്റെ ഷെയ്ഖിനെ അവൻ അറിയുകയില്ല. ഹത്താ യമൂത്തന്നാസു ഫീ നദ്രിഹി, അവൻ്റെ നോട്ടത്തിൽ ജനങ്ങൾ മരിക്കുന്നത് വരെ അവൻ്റെ നോട്ടത്തിൽ ജനങ്ങൾക്ക് അവൻ വജൂദ് കാണാൻ പാടില്ല. മരിച്ചാൽ പിന്നെ മരണത്തിൽ മരിച്ചൊരു വ്യക്തിക്ക് വജൂദില്ലല്ലോ. എന്നതുപോലെ ജനങ്ങളെ അവൻ്റെ നോട്ടത്തിൽ അവൻ മരിച്ചതായി കാണണം. അപ്പോൾ ഫലാ യുറാഖിബുഹും വലാ യുറാഈഹിം, ആ ജനങ്ങളെ ഹൃദയം കൊണ്ട് അവൻ നോക്കിക്കാണുകയോ അല്ലെങ്കിൽ ആ ജനങ്ങളെ ഹൃദയം കൊണ്ട് അവൻ പരിഗണിക്കുകയോ ഇല്ല. ഹൃദയം കൊണ്ട് ആകെ പരിഗണിക്കുന്നത് അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അവൻ്റെ ഷെയ്ഖിനെയും മാത്രമായിരിക്കും. അതുകൊണ്ട് മോനെ, നീ ശരിയായ രീതിയിൽ നിന്റെ ഷെയ്ഖിനെ അറിഞ്ഞ് മുത്തുനബിയെ അറിഞ്ഞ് അള്ളാഹനെ അറിയണമെങ്കിൽ ഫസല്ലി അലൈഹിം സ്വലാത്തുൽ ജനാസ, എല്ലാ ജനങ്ങളുടെ മേലും നീ മയ്യത്ത് നിസ്കരിക്കണം. മയ്യത്ത് നിസ്കരിക്കൽ എപ്പോഴാ? അവരൊക്കെ മരിച്ചാലല്ലേ മയ്യത്ത് നിസ്കരിക്കുള്ളൂ. അപ്പൊ ആ ജനങ്ങളൊക്കെ മരിച്ചു എന്ന് കാണുന്ന അവസ്ഥയിലേക്ക് നീ എത്തണം. വൻസിഉമിൻ ഖൽബിക അത്തശവ്വുഖ ഇലൈഹിം, നിന്റെ ഹൃദയത്തിൽ നിന്ന് അവരിലേക്കുള്ള അമിതമായ എല്ലാ ആഗ്രഹങ്ങളും നീ ഊരിക്കളയണം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഈമാനു മർഇൻ ലാ യകൂനു തകാമുല ഹത്താ യറാ നാസം ബിഇബിലിൻ മുസ്ലില. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഈമാൻ പരിപൂർണമാകുക
അവൻ ജനങ്ങളെ ഒക്കെ ഒരു ഒട്ടകത്തിനോട് സമാനപ്പെടുത്തിയിട്ട്, ഒട്ടകം എന്ന് പറഞ്ഞ ഒരു മൃഗത്തിനോട് സമാനപ്പെടുത്തിയിട്ട് കാണണം എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും യഥാർത്ഥമായ വജൂദില്ലാത്ത രീതിയിൽ നീ കാണുമ്പോഴാണ് യഥാർത്ഥ മുഅ്മിനാകുക. അപ്പൊ നീ എല്ലാ ജനങ്ങൾക്കും മയ്യത്ത് നിസ്കരിച്ച് ആ ജനങ്ങളൊക്കെ മയ്യത്തായി നീ കണ്ടുകൊണ്ട് നിന്റെ ഹൃദയത്തിൽ നിന്ന് അവരിലേക്കുള്ള എല്ലാ ആഗ്രഹങ്ങളെയും ഊരിക്കളഞ്ഞ് നീ നിൽക്കുമ്പോഴാണ് നിന്റെ ഷെയ്ഖിനെ നിനക്കറിയാൻ സാധിക്കുകയുള്ളൂ. നിന്റെ ഷെയ്ഖിനെ അറിഞ്ഞാലാണ് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുകയുള്ളൂ. സയ്യിദുൽ വജൂദിനെ അറിഞ്ഞാലാണ് അള്ളാഹുവിനെ അറിയുക. അതല്ലാത്ത കാലത്തോളം അള്ളാഹുവിനെ അറിയാൻ യാതൊരു മാർഗവുമില്ല. അങ്ങനെ അറിഞ്ഞു അതില്ലാതെ അറിഞ്ഞ ആളുകൾ മുഴുവനും വാദിക്കുന്നവർ മാത്രമാണ് ഞങ്ങളും അള്ളാഹുവിനെ അറിഞ്ഞവരാണ് എന്ന്. എന്നിട്ട് മഹാനായ സയ്യിദ് അഹമ്മദ് ബിനുൽ മുബാറക്കുൽ മാലിക്കി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫറഹിമനില്ലാഹു ബിഹാദൽ കലാം, എൻ്റെ ഷെയ്ഖായ അബ്ദുൽ അസീസ് ദബ്ബാഗ് തങ്ങൾ ഈ രീതി, ഈ ഒരു റൂട്ട്, ഈ ഒരു മാർഗം എനിക്ക് പറഞ്ഞതോടുകൂടെ അള്ളാഹു എനിക്ക് ഗുണം ചെയ്തു തന്നു. ഹീന സമിഅ്തുഹു, എൻ്റെ ഷെയ്ഖിൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ ഈ സംസാരം കേട്ടപ്പോൾ ഷെയ്ഖിൽ ഫനാ ആകാൻ ഞാൻ ശ്രമിച്ചു, അങ്ങനെ ഷെയ്ഖിനെ അറിയാൻ വേണ്ടി ശ്രമിച്ചു. ഷെയ്ഖിനെ അറിഞ്ഞപ്പോൾ എനിക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയാൻ സാധിച്ചു. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിഞ്ഞപ്പോൾ അല്ലാഹുവിനെ അറിയാനും എനിക്ക് സാധിച്ചു. വകാന ഹുവ സബബു ദുഖൂലിൽ ഖൈരി അലയ്യ, എൻ്റെ മേൽ ആത്മീയ തുറവടികൾ തുറന്നു തരാനുള്ള, അല്ലാഹുവിനെ അറിയാനുള്ള ആ ഉന്നതമായ ഖൈറിൻ്റെ വാതിൽ തുറന്നു തരാനുള്ള കാരണം ഷെയ്ഖായ അബ്ദുൽ അസീസ് ദബ്ബാഗ് തങ്ങൾ അള്ളാഹുവിനെ അറിയാനുള്ള ഈ ഒരു മാർഗം പറഞ്ഞു തന്നതിന് ശേഷമാണ് എന്ന് മഹാനായ അഹമ്മദ് ബിനുൽ മുബാറക്കുൽ മാലിക്കി റളിയല്ലാഹു അൻഹു കിതാബുൽ ഇബ്രീസിൽ വ്യക്തമാക്കി പറയുന്നു. അപ്പൊ അള്ളാഹുവിനെ അറിയാനുള്ള മാർഗം എങ്ങനെയാണ് എന്ന് മഹാനായ അബ്ദുൽ അസീസ് ദബ്ബാഗ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഈ സംഭവം മഹാനായ ഉമർ ഇബ്നു സഈദുൽ ഫൂത്തി എന്ന് പറയുന്ന മഹാൻ, അദ്ദേഹത്തിന്റെ റിമാഹു ഹിസ്ബുർ റഹീം അലാ നുഹൂരി ഹിസ്ബിർ റജീം എന്ന് പറയുന്ന ഗ്രന്ഥം, തീജാനി തുരീഖത്തിന്റെ ഔറാദുകളും ആദാബുകളും പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. ആ തീജാനി തുരീഖത്തിന്റെ ആദാബുകളും ഔറാദുകളും പഠിപ്പിക്കുന്ന ഗ്രന്ഥത്തിൽ മഹാനായ ഉമർ ഇബ്നു സഈദുൽ ഫൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഈ സംഭവം എടുത്തുദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ എടുത്തുദ്ധരിച്ചിട്ട് അള്ളാഹുവിനെ അറിയാനുള്ള മാർഗം ഇതുതന്നെയാണ് എന്ന് മഹാനായ ഉമർ ഇബ്നു സഈദുൽ ഫൂത്തി തങ്ങൾ പറഞ്ഞതിന് ശേഷം മഹാനവറുകൾ ഇബ്രീസിൽ പറഞ്ഞ മറ്റൊരു സംഭവം ഇതിനോട് ഉപോത്ബലകമായി അവിടെ കൊണ്ടുവരുന്നുണ്ട്. മഹാനായ ഉമർ ഇബ്നു സഈദുൽ ഫൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഫഇന്നൽ മുരീദ ലാ യജീഉ മിൻഹു ശൈഉൻ, ഒരു മുരീദ്, ആ മുരീദിൽ നിന്ന് ഒരു വസ്തുവും വരുന്നതല്ല, ആ മുരീദിൽ നിന്ന് ഒരു കാര്യവും ഉണ്ടാകുകയില്ല, ഹത്താ ലാ യകൂന ബിഖൽബിഹി വയുറു ശൈഖ്, അവന്റെ ഹൃദയത്തിൽ ശൈഖ് അല്ലാത്ത ഒന്ന് ഉണ്ടാകാത്ത കാലത്തോളം. വല്ലാഹു തആല അല്ലാഹുവും റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലം, അവന്റെ ഹൃദയത്തിൽ അല്ലാഹുവും റസൂലും അവന്റെ ഷെയ്ഖും അല്ലാത്ത ഒന്നും അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകാത്ത കാലത്തോളം അവന്റെ ഹൃദയത്തിൽ നിന്ന്, അവനിൽ നിന്ന് ഒന്നും തന്നെ വരികയില്ല. ഇനി എന്തെങ്കിലും വന്നാൽ തന്നെ അത് അവന്റെ വാദം മാത്രമാണ്, അവൻ അതിനെ അനുഭവിച്ചറിഞ്ഞവനല്ല. യഥാർത്ഥമായ മഅ്രിഫത്ത് ലഭിക്കണമെങ്കിൽ അവന്റെ ഹൃദയത്തിൽ അവന്റെ ഷെയ്ഖ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് ഈ സംഭവം എടുത്തുദ്ധരിച്ച് ഉമർ ഇബ്നു സഈദുൽ ഫൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. എന്നിട്ട് മഹാനായ ഉമർ ഇബ്നു സഈദുൽ ഫൂത്തി തങ്ങൾ റിമാഹു ഹിസ്ബിർ റഹീം അലാ നുഹൂരി ഹിസ്ബിർ റജീം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇബ്രീസിൻ്റെ മുസന്നിഫായ ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ദബ്ബാഗ് തങ്ങൾ പറയുന്ന ഒരു സംഭവത്തെ എടുത്തുദ്ധരിച്ചുകൊണ്ട് മഹാനവറുകൾ പറയുകയാണ്, കാല ഷെയ്ഖു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ അബ്ദുൽ അസീസ് ദബ്ബാഗ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, വലാ തുഖദ്ദിമന്ന ലാ ഷെയ്ഖിൻ, മോനെ വലാ തുഖദ്ദിമന്ന ലാ ഷെയ്ഖിൻ, ഒരു ഷെയ്ഖിൻ്റെ മേലും നീ മുന്നിടരുത് കേട്ടോ. നീ ഒരു ഷെയ്ഖിനെ ബൈഅത്ത് ചെയ്ത് ആ ഷെയ്ഖിലൂടെ റസൂലുള്ളാഹിനെ അറിയാനും അല്ലാഹിനെ അറിയാനുമാണ് നിനക്ക് ലക്ഷ്യമെങ്കിൽ ആ ഒരു ഷെയ്ഖിൻ്റെ മേൽ നീ മുന്നിടാൻ പാടില്ല. ബിഖസ്ദി ദുഖൂലി ഫീ മഹബ്ബത്തിഹി, ആ ഷെയ്ഖിനോടുള്ള മഹബ്ബത്തിൽ പ്രവേശിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ
ഷെയ്ഖിന മഹബത്ത് വെക്കുക എന്ന വിഷയത്തിൽ ആ ഷെയ്ഖിലേക്ക് പ്രവേശിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടെ ആ ഷെയ്ഖിൻ്റെ മേൽ നീ മുന്നിടരുത്. ഹത്താ തഅതഖിദ അന്നഹു മിൻ അഹ്ലി തർബിയ, ഞാൻ ബൈഅത്ത് ചെയ്യാൻ പോകുന്ന ഈ ഷെയ്ഖ് തർബിയത്തിൻ്റെ അഹ്ലുകാരിൽപ്പെട്ടതാണ്, എന്നെ എന്ത് ചെയ്യും പടിപടിയായി ഉയർത്തി അള്ളാഹുവിലേക്ക് എത്തിച്ചു തരാൻ പറ്റിയ ഷെയ്ഖാണ് എന്ന് നീ വിശ്വസിക്കുന്നത് വരെ നീ മുന്നിടാൻ പാടില്ല. അങ്ങനെ വിശ്വസിച്ചാൽ മാത്രമേ നീ പോകാൻ പാടുള്ളൂ. മാത്രമല്ല വഅന്നഹു ലാ അഹഖു മിൻഹു ബിഹാ ഫീ സമനിഹി, മാത്രമല്ല വഅന്നഹു ഞാൻ പോകുന്ന ഈ ഷെയ്ഖ് ലാ അഹഖു മിൻഹു ബിഹാ ഫീ സമാനിഹി, ഈ തർബിയത്ത് കൊണ്ട് ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തെക്കാളും അനുയോജ്യമായ ഒരാൾ ഈ ദുനിയാവിലില്ല എന്ന് നീ വിശ്വസിക്കുന്നത് വരെ ഒരു ഷെയ്ഖിൻ്റെ മേൽ നീ മുന്നിടാൻ പാടില്ല. ഓരോ മുരീദന്മാരും വളരെയേറെ പ്രാധാന്യത്തോടുകൂടെ കാണേണ്ട ഒരു വിഷയം മഹാനായ ഷെയ്ഖ് അബ്ദുൽ അസീസ് ദബ്ബാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരികയാണ്, തൻ്റെ ഷെയ്ഖ് മാത്രമാണ് ഇവിടെ തർബിയത്തിൻ്റെ അഹ്ലുകാരനായിട്ടുള്ളത്, ഈ കാലഘട്ടത്തിൽ എൻ്റെ ഷെയ്ഖിനേക്കാളും യോജിച്ച ഒരാൾ ഇല്ല എന്ന് ഓരോ ഷെയ്ഖിൻ്റെ കീഴിൽ നിൽക്കുന്ന മുരീദന്മാർ ആ ഷെയ്ഖിനെ കുറിച്ച് വിശ്വസിക്കണം, ആ ഷെയ്ഖിനെ കുറിച്ച് ഉറപ്പിക്കണം, എന്നാൽ മാത്രമേ നീ നിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുകയുള്ളൂ. അങ്ങനെ വിശ്വസിക്കാത്ത കാലത്തോളം നീ ഒരു ഷെയ്ഖിൻ്റെ മേൽ നീ മുന്നിടാൻ പാടില്ല എന്ന് മഹാനായ അബ്ദുൽ അസീസ് ദബ്ബാഹ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു തരികയാണ്. മഅരിഫത്ത് ലഭിക്കേണ്ട മാർഗമാണ് മഹാനവറുകൾ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ മഹാനായ അബ്ദുൽ അസീസ് ദബ്ബാഹ് റളിയല്ലാഹു അൻഹു തുടർന്ന് പറയുകയാണ്, വഇന്നമാ വജബ അലൈഹി ദാലിക, ഒരു മുരീദിൻ്റെ മേൽ ഇത് അനിവാര്യമാണ്, ഇത് നിർബന്ധമാണ്. അവൻ്റെ ഷെയ്ഖ് തർബിയത്തിൻ്റെ അഹ്ലുകാരിൽപ്പെട്ട ആളാണ് എന്നും ആ കാലഘട്ടത്തിൽ തർബിയത്ത് കൊണ്ട് അവൻ്റെ ഷെയ്ഖിനേക്കാളും യോജിച്ച ഒരാൾ, അഹക്കായ ഒരാൾ ഈ ദുനിയാവിലില്ല എന്നും വിശ്വസിക്കണം, അത് നിർബന്ധമാണ്. കാരണം എന്താ? ലിഅന്ന ഷെയ്ഖല്ലദീ യറാ മിൻ മുരീദിഹി, ഒരു ഷെയ്ഖ് തൻ്റെ മുരീദിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ അൽ ഇൽതിഫാത ഇലാ ഷെയ്ഖിൻ ഗൈരിഹി, ആ ഷെയ്ഖല്ലാത്ത മറ്റൊരു ഷെയ്ഖിലേക്ക് ഇൽതിഫാത്ത് ആകലിനെ, ആ ഒരു ഷെയ്ഖ് അവൻ്റെ ഷെയ്ഖല്ലാത്ത മറ്റൊരു ഷെയ്ഖിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നതിനെ തൻ്റെ ഷെയ്ഖ് തൻ്റെ മുരീദിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ യഖ്തഉ അൻഹുൽ മാദ്ദത്തു, ആ ഷെയ്ഖിൽ നിന്നുള്ള സഹായം ആ സ്പോട്ടിൽ മുറിഞ്ഞു പോകുന്നതാണ്. പിന്നെ ആ ഷെയ്ഖിൽ നിന്ന് ഒന്നും കിട്ടൂല. കാരണം എന്താ? തൻ്റെ ഷെയ്ഖിനേക്കാളും മഹക്കായ ഒരാളെ അവൻ്റെ മനസ്സിൽ കണ്ടാൽ, അന്ന് ഷെയ്ഖിനേക്കാളും മഹക്കായ ഒരാളെ അവൻ്റെ ഹൃദയത്തിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ ഷെയ്ഖിൻ്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ആ ഷെയ്ഖല്ലാത്ത മറ്റൊരു ഷെയ്ഖിലേക്ക് അവൻ്റെ ശ്രദ്ധ പോയി കഴിഞ്ഞാൽ ആ ഷെയ്ഖിൽ നിന്നിട്ടുള്ള മദദ് സഹായം മുറിയുന്നതാണ്. അതുകൊണ്ട് വൽ മുരീദുല്ലദീ യദ്ഖുലു ഫീ സുഹ്ബത്തി ഷെയ്ഖിൻ, ഒരു ഷെയ്ഖിൻ്റെ സഹവാസത്തിലായി പ്രവേശിച്ച ഒരു മുരീദ്, ഈ ലോകത്ത് അവൻ്റെ ഷെയ്ഖിനെ പോലത്തെ വേറൊരു ഷെയ്ഖ് ഈ ലോകത്തിലുണ്ട് എന്ന് അവൻ കാണുന്നു. വാക്കമല മിൻഹു, അവൻ്റെ ഷെയ്ഖിനേക്കാളും അക്കമലായ ഒരാൾ ഉണ്ട് എന്ന്, ഈ ലോകത്തിലുണ്ട് എന്ന് അവൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. ആ നിലക്ക് ഒരു ഷെയ്ഖിൻ്റെ സുഹബത്തിലായി സഹവാസത്തിലായി പ്രവേശിച്ച മുരീദ് അവൻ്റെ വിശ്വാസത്തിൽ ആ ഷെയ്ഖിനേക്കാളും പരിപൂർണവാനായ ഒരു ഷെയ്ഖിലേക്ക് അവന് അവൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം ശേഷിച്ചു നിൽക്കുന്നു, അവശേഷിച്ചു നിൽക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോഴോ ഫയറാഹു ഷെയ്ഖുഹു, അവൻ സഹവസിച്ച് നിൽക്കുന്ന അവൻ മറ്റൊരു ഷെയ്ഖിലേക്ക് ആഗ്രഹം വെച്ചുകൊണ്ട് ഈ ഷെയ്ഖിൻ്റെ കീഴിൽ നിൽക്കുമ്പോൾ അവൻ്റെ ഷെയ്ഖ് അവനെ കാണുന്നു. മുത്തശവ്വി കണ്ണിലാ ദാലിക്കല്ലക്ക മിൽമിൻഹു ഫീ ഇഅ്തിഖാദിഹി, അവൻ്റെ വിശ്വാസത്തിൽ തന്നെക്കാളും പരിപൂർണമായ ഒരാളിലേക്ക് ആഗ്രഹം പ്രകടിപ്പിച്ചതായി നിൽക്കുന്ന തൻ്റെ മുരീദിനെ തൻ്റെ ഷെയ്ഖ് കാണുമ്പോൾ പിന്നെ ആ ഷെയ്ഖിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് ഫയഖ്തഉ അൻഹുൽ മാദ്ദത്തു, ആ ഷെയ്ഖിൽ നിന്നുള്ള സഹായവും മുറിയുന്നതാണ്. ആ മുറിയുമ്പോഴോ രണ്ടാമത്തെ ആളിലേക്ക് പോയാലോ, രണ്ടാമത്തെ ഈ ഷെയ്ഖിലേക്ക് പോയാൽ ഫലാ യകൂനു ബിൽ അവ്വലി വലാ ബിസാനി, അതിലും ഇതേ അവസ്ഥ തന്നെ ഉണ്ടാകുക. അപ്പം പിന്നെ ഒന്നാമത്തത് കൊണ്ടുള്ള സഹായവും ഒന്നാമത്തെ ഷെയ്ഖിൽ നിന്നിട്ടുള്ള സഹായവും ഉണ്ടാവുകയില്ല. വലാ ബിസാനി, രണ്ടാമത്തെ
രണ്ടാമത്തതിൽ നിന്നിട്ടുള്ള സഹായവും ഉണ്ടാകുകയില്ല. എന്നിട്ട് ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ അബ്ദുൽ അസീസു ദബ്ബാഗ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, വഖദ് റഅയ്നാ മിസ്ല ഹാദാ, ഇതുപോലെ സ്വഭാവമുള്ള ഒരുപാട് മുരീദന്മാരെ ഫീ സമാനിനാ കസീറ നമ്മളുടെ കാലഘട്ടത്തിൽ ഒരുപാട് കാണാറുണ്ട്. ഒരു ശൈഖിനെ ബയ്യത്തിയും എന്നിട്ട് വേറൊരു ശൈഖിൻ്റെ അടുത്ത് നിന്ന് ഈ ശൈഖിൽ കാണാത്ത ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ശൈഖിനേക്ക് ആഗ്രഹം വെക്കും. അങ്ങനെ രണ്ട് തോണിയിൽ കാല് വെച്ചാൽ രണ്ടും അവന് നഷ്ടപ്പെടും എന്നല്ലാതെ രണ്ടാളുകളിൽ നിന്നിട്ടുള്ള സഹായവും അവന് ലഭിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ മഹാനായ ഷെയ്ഖുൽ അക്ബർ ഇബ്നു അറബി റഹ്മത്തുള്ളാഹി അലൈ തൻ്റെ ഫുതൂഹാത്തുൽ മക്കിയയിൽ പറഞ്ഞ ഒരു സംഭവം മഹാനായ ഇമാം അൽ ഖുതുബ് ഷഹ്റാനി റഹ്മത്തുള്ളാഹി അലൈ അവിടുത്തെ അൽ അൻവാറുൽ ഖുദുസിയ്യ ഫീ മഅരിഫത്തി ഖവാഇദ് സൂഫിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഇന്നമാ കാനൽ മുരീദു ലാ യുഫ്ലിഹു ഖത്തു, ഒരു മുരീദ് ഒരു കാലത്തും ഒരിക്കലും വിജയിക്കുകയില്ല. ബൈന ശൈഖൈനി, രണ്ട് ശൈഖന്മാരുടെ ഇടയിലാണെങ്കിൽ, തർബിയത്ത് ഉദ്ദേശിച്ചു പോയ രണ്ട് ശൈഖന്മാരുടെ ഇടയിൽ നിൽക്കുന്ന ഒരു മുരീദ് ഒരിക്കലും വിജയിക്കുകയില്ല. ഖിയാസന്നല അദമി വജൂദിൽ ആലമി ബൈന ഇലാഹൈനി, ലോകത്തിന് രണ്ട് പടച്ചവൻ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതിൻ്റെ മേൽ താരതമ്യപ്പെടുത്തിയിട്ടാണ് ആ പറഞ്ഞിട്ടുള്ളത്. വല അദമി വജൂദിൽ മുക്കല്ലഫി ബൈന റസൂലൈനി, രണ്ട് പ്രവാചകന്മാർക്കിടയിൽ ഒരു മുക്കല്ലഫ് ഉണ്ടാകാൻ പാടില്ല. രണ്ട് പ്രവാചകന്മാരും കൽപ്പിക്കുന്ന കൽപ്പനകൾ മുക്കല്ലഫിന് താങ്ങാവുന്നതിലും ും രണ്ട് ഭർത്താക്കന്മാരുടെ ഇടയിൽ ഒരു ഭാര്യ ഉണ്ടാകാൻ പാടില്ല. എന്നതുപോലെ രണ്ട് ശൈഖന്മാരുടെ ഇടയിൽ ഒരു മുരീദ് ഉണ്ടായാൽ ആ മുരീദ് വിജയിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് മുരീദിന്റെ നിബന്ധനയിൽ എഴുതി വെച്ചത്, തന്റെ ശൈഖ് തർബിയത്തിന്റെ അഹിലകാരിൽ പെട്ട ആളാണ് എന്നും ആ കാലഘട്ടത്തിൽ തർബിയത്ത് കൊണ്ട് എന്നെ തർബിയത്ത് ചെയ്യാൻ ഏറ്റവും യോജ്യനും അവകാശപ്പെട്ടവനും എൻ്റെ ശൈഖ് മാത്രമാണ്, അതിനേക്കാളും യോജിച്ച മറ്റൊരാൾ ഇല്ല എന്ന് ഉറച്ച് വിശ്വസിക്കണം. അത് വിശ്വസിക്കാത്ത കാലത്തോളം ശൈഖിനെ അറിയാൻ സാധിക്കുകയില്ല. ശൈഖിനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയാൻ സാധിക്കുകയില്ല. മുത്തുനബിയെ അറിഞ്ഞിട്ടില്ലെങ്കിൽ അള്ളാഹുവിനെ അറിയാനും സാധിക്കുകയില്ല. അപ്പം പിന്നെ അവൻ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുകയും ഇല്ല. അപ്പം മഅരിഫത്ത് ലഭിക്കാനുള്ള ഈ മാർഗം, അതിൻ്റെ ശരിയായ വശം പരിചയപ്പെടുത്തി തന്ന അബ്ദുൽ അസീസു ദബ്ബാഗ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ ഉദ്ധരണി ഒരുപാട് മഹാരഥന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. മഹാനായ അബ്ദുൽ വാഹിദുൻ നദീഫി എന്ന് പറയുന്ന മഹാൻ അദ്ദേഹത്തിൻ്റെ അദ്ദുറത്തുൽ ഖരീദ ഷറഹിൽ യാക്കൂത്തത്തിൽ ഫരീദ അൽ യാക്കൂത്തത്തുൽ ഫരീദയുടെ വ്യാഖ്യാനമായ അദ്ദുറത്തുൽ ഖരീദ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കൽ എന്ത് ചെയ്തു, സഅൽതു സയ്യിദനാ കൗലി സാഹിബ് ഇബ്രീസ്, എൻ്റെ ഷെയ്ഖിനോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു. മുഹമ്മദ് അബ്ദുൽ വാഹിദുൻ നദീഫി പറയുകയാണ്, ഞാൻ ഒരിക്കൽ എൻ്റെ ഷെയ്ഖിനോട് ചോദിച്ചു, ഇബ്രീസിൻ്റെ മുസന്നിഫ് അള്ളാഹനെ അറിയാനുള്ള ഒരു മാർഗം പറഞ്ഞിട്ടില്ലേ? ലായനാലു മഅരിഫത്ത് അള്ളാഹനെ അറിയാൻ സാധിക്കുകയില്ല. ഏതുവരെ അറസു മുത്തുനബിയെ അറിയുന്നത് വരെ, മുത്തുനബിയെ അറിയാൻ സാധിക്കുകയില്ല. ഷെയ്ഖിനെ അറിയുന്നത് വരെ ഷെയ്ഖിനെ അറിയുകയില്ല. ജനങ്ങൾ അവൻ്റെ നോട്ടത്തിൽ മരിച്ചവരാണെന്ന് കാണുന്നത് വരെ, അതായത് അവനുക്കും ജനങ്ങൾക്കും ഒന്നും അവൻ വജൂദ് കാണാതിരിക്കുന്നത് വരെ ഷെയ്ഖിനെ അറിയാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിനെ സംബന്ധിച്ച് എന്താണ് അഭിപ്രായം എന്ന് ഞാൻ എൻ്റെ ഷെയ്ഖുനായോട് ചോദിച്ചപ്പോൾ എൻ്റെ ഷെയ്ഖുന അവിടുന്ന് മറുപടി പറഞ്ഞത്, വഫീ ഹാദാ ഇഷാറത്തുന്നില ആദമി സിയാറത്തി കുല്ലി വലിയൻ, ഒരു മുരീദാണെങ്കിൽ എല്ലാ ഔലിയാക്കളെയും സിയാറത്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതിലേക്കുള്ള സൂചനയാണ്. അപ്പോൾ ഒരു മുരീദാണെങ്കിൽ എല്ലാ വലിയനെയും സിയാറത്ത് ചെയ്യാൻ പാടില്ല. അപ്പോൾ കാരണം പല ഔലിയാക്കന്മാരെയും സന്ദർശിച്ചു കഴിഞ്ഞാൽ ആ വലിയ ഈ വലിയനെ എൻ്റെ ഷെയ്ഖിനേക്കാളും ഉത്തമനാണ് എന്ന തോന്നൽ വന്നു പോയാൽ ആ തോന്നലിലൂടെ പിന്നെ ആ ഷെയ്ഖിൽ നിന്നിട്ടുള്ള മദദ് സഹായം നിലച്ചു പോകും. അതുകൊണ്ട് ഈ പറയുന്ന അബ്ദുൽ അസീസു ദബ്ബാഗ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ വചനം മറ്റു വലിയകളെ സന്ദർശി ാതെ തൻ്റെ ഷെയ്ഖിലെല്ലാം സമർപ്പിച്ച് നിന്നു കൊടുക്കണം എന്നുള്ളതിലേക്കുള്ള സൂചനയാണ് എന്ന് എൻ്റെ ഷെയ്ഖുന എനിക്ക് പറഞ്ഞു തന്നു എന്ന് മുഹമ്മദ് അബ്ദുൽ വാഹിദുൻ നദീഫി തങ്ങൾ പറഞ്ഞ സംഭവം അദ്ദുറത്തുൽ ഖരീദ ഷറഹിൽ യാക്കൂത്തത്തിൽ ഫരീദ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എടുത്തുദ്ധരിക്കുന്നുണ്ട്.
ഇനി മഹാനായ ഇമാം അൽ ഖുതുബ് ഷഹ്റാനി റഹ്മത്തുള്ളാഹി അലൈ എങ്ങനെയാണ് മഅ്രിഫത്ത് ലഭിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് അവിടുത്തെ അൽ കൗകബു ഷാഹിദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മഹാനവർകൾ പറയുന്നുണ്ട്, മഹബത്താണ് ഏറ്റവും ഉന്നതമായ പദവി എന്ന് മഅ്രിഫത്ത് വിശദീകരിച്ച സ്ഥലത്ത് ഞാൻ പറഞ്ഞിരുന്നു. കാരണം അള്ളാഹനെ അറിഞ്ഞു കഴിഞ്ഞാലേ മഹബത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പം മഅ്രിഫത്ത് എന്ന് പറയുന്നത് മുമ്പ് ഞാൻ എന്ത് ചെയ്തിരുന്നു, വിശദീകരിച്ച സ്ഥലത്ത് വിശദീകരണം പറഞ്ഞ സ്ഥലത്ത് മഅ്രിഫത്തിനെ സംബന്ധിച്ച് ഞാൻ വിശദീകരണം പറഞ്ഞപ്പോൾ മഅ്രിഫത്ത് മഹബത്തിൻ്റെ മേലെ മുന്നോടിയായി വരുന്ന ഒന്നാണ്. അപ്പം മഅ്രിഫത്തിലൂടെ ഉണ്ടായിത്തീരുന്ന മഹബത്ത്, മഹബത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഖിയാമുക മഹബൂബിക്ക നിന്റെ വിശേഷണങ്ങളെ മുഴുവനും ഇല്ലാതെയാക്കി ഊരിക്കളഞ്ഞിട്ട് അള്ളാഹു ആകുന്ന നിന്റെ മഹബൂബിന്റെ വിശേഷണവുമായി നിൽക്കലാണ് ആ പറയുന്ന മഹബത്താണ് ഏറ്റവും വലിയ മഹബത്ത്. അപ്പൊ മഹാനായ ഇമാം അൽ ഖുതുബ് ഷഹ്റാനി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ചോദ്യം ഉന്നയിച്ചു കൊണ്ട് അത് വ്യക്തമാക്കി പറഞ്ഞു തരുന്നുണ്ട്. ഫൈൻ ഖുൽതാ, മോനെ നീ ചോദിച്ചാൽ, കൈഫൽ വസൂലു ഇല മഖാമി മഹബ്ബത്തില്ലാ, അള്ളാഹുവിനെ മഹബത്ത് വെക്കുന്ന മഖാമിലേക്ക് എങ്ങനെ എത്തിപ്പെടും, നിന്റെ മുഴുവൻ വിശേഷണങ്ങളെ മുഴുവനും ഊരിക്കളഞ്ഞ് അള്ളാഹുവിന്റെ വിശേഷണവുമായി നിലനിൽക്കുന്ന തഹല്ലഖു ബി അഖ്ലാഖില്ല എന്ന് പറയുന്ന ഹദീസിന്റെ യഥാർത്ഥമായ വാഹകനായ മഹബ്ബത്തുള്ളാ എന്ന് പറയുന്ന മഖാമിലേക്ക് എങ്ങനെ എത്തിപ്പെടും എന്ന് ഒരാൾ ചോദിച്ചാൽ, മോനെ നീ ചോദിച്ചാൽ, കുൽത്തു ഞാൻ അതിന് മറുപടി പറയും, ഇന്നദാലിക ബി മുതാബഅതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അള്ളാഹിന്റെ റസൂലിനെ പിൻപറ്റൽ കൊണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റലിലൂടെ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. ഫി അഖ്വാലിഹി വഫഅലിഹി വസുഹ്ദിഹി വവറഇഹി, മുത്തനബിയുടെ വാക്കുകളിലും മുത്തനബിയുടെ പ്രവർത്തനങ്ങളിലും മുത്തനബിയുടെ പ്രപഞ്ചത്യാഗത്തിലും മുത്തനബി സല്ലല്ലാഹു അലൈഹി യാ റസൂലല്ലാഹ് അവിടുത്തെ സൂക്ഷ്മതയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റൽ കൊണ്ട് മാത്രമാണ് അത് ലഭിക്കുക. അപ്പ ഫയൻ കുൽത, ഇനി നീ വീണ്ടും ചോദിച്ചാൽ, കൈഫൽ വസൂലു ഇല മുതാബഅതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ പറഞ്ഞ രീതിയിൽ അല്ലാഹുവിന്റെ റസൂലിനെ മുതാബഅത്ത് ചെയ്യുന്ന മഖാമിലേക്ക് എങ്ങനെ എത്തും എന്ന് നീ ചോദിച്ചാൽ, ഖുൽതു അതിന് മറുപടിയായി ഞാൻ പറയും, യസ്ലുൽ അബ്ദു ഇലാ ദാലിക ബിസ്സുലൂക്കി അലാ യദി ശൈഖിൻ സ്വാലിഹിൻ, ഒരു യഥാർത്ഥമായ അടിമ അല്ലാഹുവിന്റെ റസൂലിനെ യഥാർത്ഥമായ രീതിയിൽ പിൻപറ്റുന്ന മഖാമിലേക്ക് എത്തണമെങ്കിൽ, ബിസ്സുലൂക്കി അലാ യദി ശൈഖിൻ സ്വാലിഹിൻ, ഒരു സ്വാലിഹായ യഥാർത്ഥമായ ഒരു ഷെയ്ഖിൻ്റെ കയ്യിലൂടെ ത്വരീഖത്തിൽ പ്രവേശിക്കൽ കൊണ്ട് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള യഥാർത്ഥമായ പിൻപറ്റൽ ലഭിക്കുന്നത്. ആ മുത്തുനബിയോടുള്ള യഥാർത്ഥമായ പിൻപറ്റൽ ലഭിച്ചാലോ അള്ളാഹുവിനെ മഹബ്ബത്ത് വെക്കുന്ന മക്കാമിലേക്ക് എത്താൻ പറ്റും. ആ മഹബ്ബത്ത് വെക്കുന്ന മക്കാമാണ് ഏറ്റവും ഉന്നതമായ മഅ്രിഫത്തിൻ്റെ മക്കാമ്. അപ്പോൾ ഇതിനെ ആകെ ഉള്ള ഒരു മാർഗമായിട്ട് മഹാരഥന്മാർ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഖലീഫമാരിലൂടെ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പം മഅ്രിഫത്ത് കിട്ടണമെങ്കിൽ അള്ളാഹുവിനെ അറിയണം, അള്ളാഹുവിനെ അറിയണമെങ്കിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയണം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയണമെങ്കിലോ ഷെയ്ഖിനെ അറിയണം. അതുകൊണ്ടാണ് സൂഫിയാക്കൾ പറഞ്ഞത് അൽ ഫനാഉ ഫി ഷെയ്ഖി മുഖദ്ദിമത്തുൽ ഫനാഇ ഫില്ലാ, ഷെയ്ഖിലുള്ള ഫനാഇ അത് അള്ളാഹുവിലുള്ള ഫനാഇൻ്റെ മുന്നോടിയാണ്. അപ്പം ഷെയ്ഖിൽ ഫനാ ആയാലേ അള്ളാഹിൻ്റെ റസൂലിൽ ഫനാ ആകാൻ പറ്റുകയുള്ളൂ, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഫനാ ആയാലേ അള്ളാഹുവിൽ ഫനാ ആകാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഷെയ്ഖിലുള്ള ഫനാ ആണ് അള്ളാഹുവിലുള്ള ഫനാഇൻ്റെ മുന്നോടി. അതുകൊണ്ടാണല്ലോ മഹാനായ ഇബ്നു അറബി റഹ്മത്തുള്ളാഹി അലൈ അവിടുത്തെ അൽ ഫുതൂഹാത്തുൽ മക്കിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഷെയ്ഖുൽ അക്ബർ ഇബ്നു അറബി റഹ്മത്തുള്ളാഹി അലൈ എഴുതി വെച്ചു, മാ ഹുർമത്തു ഷെയ്ഖി ഇല്ലാ ഹുർമത്തുള്ളാഹി ഫഖും ബിഹാ അദബൻ ലില്ലാഹി ബില്ലാഹി هم الأدلاء والقربات أيدهم على الدلالة تأييدا على الله كالأنبياء تراهم في محاربهم لا يسألون من الله سوى الله. മാ ഹുർമത്തു ഷെയ്ഖി, ഷെയ്ഖിനോടുള്ള ആദരവ്, ഷെയ്ഖിനോടുള്ള ബഹുമാനം അല്ലാതെ അല്ല, ഇല്ലാ ഹുർമത്തുള്ള അല്ലാഹുവിനോടുള്ള ആദരവും ബഹുമാനവും അല്ലാതെ അല്ല.
അഥവാ ഷെയ്ഖിനോടുള്ള ആദരവ് അള്ളാഹുവിനോടുള്ള ആദരവ് മാത്രമാണ്. അതുകൊണ്ട് ഫഹുക്കും ബിഹാ അദബൻ ലില്ലാഹി ലില്ലാഹി ബില്ലാഹി, അള്ളാഹുവിനോടുള്ള അദബ് പാലിക്കണമെങ്കിൽ ആ ഷെയ്ഖിനോടുള്ള അദബ് പാലിച്ചുകൊണ്ട് നീ നിന്നോ. ഫഖും ബിഹാ അദബൻ ലില്ലാഹി ബില്ലാഹി, അള്ളാഹുവിനോടുള്ള അദബ് പാലിച്ചുകൊണ്ട് നിനക്ക് നിൽക്കണമെങ്കിൽ ഷെയ്ഖിനോടുള്ള അദബ് പാലിച്ചുകൊണ്ട് മോനെ നീ നിന്നാൽ നീ യഥാർത്ഥമായിട്ട് അള്ളാഹുവിനെ നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് മഹുറുമത്തു ഷെയ്ഖ് ഇല്ലാ ഹുറുമത്തുല്ലാഹി, ഫഖും ബിഹാ അദബൻ ലില്ലാഹി ബില്ലാഹി. ഈ ബൈത്ത് മഹാനായ ഇമാം അൽ ഖുതുബ് ഷഹ്റാനി റഹ്മത്തുല്ലാഹി അലൈ അവിടുത്തെ അൽ അൻവാറുൽ ഖുദുസിയ്യ ഫീ മഅരിഫത്തി ഖവാഇദി സൂഫിയ എന്ന ഗ്രന്ഥത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഇമാം ഇബ്നു അറബി തങ്ങളുടെ ഈ ബൈത്ത് വിശദീകരിച്ച സ്ഥലത്ത് ഇമാം ഖുതുബ് ഷഹ്റാനി എഴുതി വെച്ചു, ഫഇന്നക സൂഫ തതറഖാ മിൻ ദാലിക ഇല മഹബ്ബത്തില്ലാ, നീ ഉന്നതമായ ഈ മഹബ്ബത്തിൽ നിന്ന് അള്ളാഹുവിനെ മഹബ്ബത്ത് വെക്കുന്ന മക്കാമിലേക്ക് നീ കയറിപ്പോകും കേട്ടോ. മിൻ തുരീഖി സുലൂക്ക്, അത് ഈ പറയപ്പെട്ട സുലൂക്കിൻ്റെ മാർഗത്തിലൂടെ മാത്രമേ അത് എത്തിപ്പെടാൻ പറ്റുകയുള്ളൂ. അള്ളാഹുവിനെ മഹബ്ബത്ത് വെക്കുന്ന മക്കാമിലേക്ക് നീ കയറി ചെല്ലണമെങ്കിൽ ഈ പറയപ്പെട്ട മാർഗത്തിൽ തുരീഖത്തിൽ കടക്കലിലൂടെ കൂടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം ഫഇന്ന മഹബ്ബത്ത് ഷുയൂഖി, ഷെയ്ഖന്മാരോടുള്ള മഹബ്ബത്ത്, വഹ്തിറാമഹും ആ ഷെയ്ഖന്മാരോടുള്ള ആദരവും ബഹുമാനവും, മിൻ ഇഹ്തിറാമിൽ ഹഖ് തആല വ മഹബ്ബതിഹി, അത് അള്ളാഹുവിനെ ആദരിക്കുന്നതിനും അള്ളാഹുവിനെ മഹബ്ബത്ത് വെക്കുന്നതിൻ്റെയും സ്ഥാനത്താണ്. എന്നിട്ട് മഹാനവറുകൾ ഖുതുബ് ഷഹ്റാനി എഴുതി വെക്കുന്നു, മാ ഹുർമത്തു ഷെയ്ഖ് ഇല്ലാ ഹുർമത്തുല്ലാ എന്ന് ഇബ്നു അറബി തങ്ങൾ പാടിയതിൻ്റെ ആശയം ഷെയ്ഖിനോടുള്ള ആദരവും ബഹുമാനവും അള്ളാഹുവിനോടുള്ള ആദരവിൽപ്പെട്ടതാണ്. കാരണം ലി അംരിഹി തആല ബി തൗഖീരി ഷുയൂഖ്, ഷെയ്ഖന്മാരെ ബഹുമാനിക്കണം എന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന വന്നിട്ടുണ്ട്. ഏതാണ് ആ കൽപ്പന? അത്തിയുള്ളാഹ വാത്തിയു റസൂല വൗലിൽ അംരിമിങ്കും, നിങ്ങൾ അള്ളാഹുവിനും അള്ളാഹിൻ്റെ റസൂലിനും കൽപ്പിക്കാൻ അധികാരമുള്ളവർക്കും വഴിപ്പെടണം. കൽപ്പിക്കാൻ അധികാരമുള്ളവരാ ആരാ? അത് അള്ളാഹുവിൻ്റെ റസൂലാണ്, പിന്നെ റസൂലിൻ്റെ ഖലീഫമാരാണ് എന്ന് പറഞ്ഞാൽ വലൈസൽ മുറാദു, ഈ പറഞ്ഞതിൻ്റെ ആശയം അന്നനാനു അല്ലിമു ഷെയ്ഖ കമാനു അല്ലിമുല്ലാ, അള്ളാനെ ബഹുമാനിക്കുന്നത് പോലെ ഷെയ്ഖിനെയും നാം ബഹുമാനിക്കുമെന്നല്ല. ഈ പറഞ്ഞതിൻ്റെ ആശയം അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ പാടില്ല എന്ന് തെറ്റിദ്ധരിക്കരുത് എന്നുകൂടി മഹാനായ ഇമാം ഖുതുബ് ഷഹ്റാനി ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. എന്നിട്ട് ഇമാം ഖുതുബ് ഷഹ്റാനി റഹ്മത്തുല്ലാഹി അലൈഹി പറയുകയാണ്, സമിഅത്തു സയ്യിദി അലിയൻ അൽ മർസഫി, എൻ്റെ ആത്മീയ ഗുരുക്കളിൽപ്പെട്ട അലിയുൽ മർസഫി എന്ന് പറയുന്ന മഹാനോട് ഒരിക്കൽ ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ അലിയുൽ മർസഫി എന്ന് പറയുന്ന എൻ്റെ ആത്മീയ ഗുരു പറയുന്നതായിട്ട് ഞാൻ കേട്ടു, അൽ മുരീദു യത്തറഖാ ഫീ മഹബ്ബത്തി ഷെയ്ഖിഹി, ഒരു മുരീദ് തൻ്റെ ഷെയ്ഖിനെ മഹബ്ബത്ത് വെക്കുന്ന മക്കാമിലേക്ക് കയറിപ്പോകും, ഏതുവരെ ഇലാ ഹദ്ദിൻ ഒരു പരിധിവരെ കയറും, യസീറു യത്തലദ്ദു ബികലാമി ഷെയ്ഖിഹി ലഹു, തൻ്റെ ഷെയ്ഖ് അവനോട് സംസാരിക്കുമ്പോൾ ആ സംസാരിക്കൽ കൊണ്ട് അവനുക്ക് ഇങ്ങനെ രസം നല്ല അനുഭൂതി ഇങ്ങനെ ലഭിച്ചു കൊണ്ടിരിക്കും, ഏതുപോലത്തെ രസം, കമായത്തലദ്ദു ബിൽ ജിമാ, ഭാര്യയെ ഭർത്താവ് ബന്ധപ്പെടുമ്പോഴുണ്ടാകുന്ന ആ രസമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റൂലല്ലോ, ആ രസം പോലോത്ത സുഖം അനുഭവിക്കുന്നത് പോലോത്ത വലിയ ഒരു സുഖം തൻ്റെ ഷെയ്ഖ് തന്നോട് സംസാരിക്കുന്ന സംസാരം കൊണ്ട് ലഭിക്കുന്ന ഒരു പരിധിവരെ എത്തും എന്നുള്ളതാണ് ഷെയ്ഖിനോടുള്ള മഹബ്ബത്തിൽ അവൻ കയറിപ്പോകും എന്ന് പറഞ്ഞാൽ. ഫമല്ലം യഅമൽ ഇലാ ഹാദിഹിൽ ഹാല, തൻ്റെ ഭാര്യയുമായി ബന്ധപ്പെടുന്ന ആ വലിയ അനുഭൂതി, ആ വലിയ ഒരു സുഖം, അത് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്ത ഒരു സുഖമാണല്ലോ, ആ ഒരു സുഖത്തിലേക്ക് നിൻ്റെ ഷെയ്ഖിൻ്റെ സംസാരം കേൾക്കുമ്പോൾ നീ എത്തുന്നില്ലെങ്കിൽ ഫമാഅത്ത ഷെയ്ഖ ഹഖഹു മിൻ അൽ മഹബ്ബ, അവൻ്റെ ഷെയ്ഖിനക്ക് അവൻ യഥാർത്ഥമായ മഹബ്ബത്ത് നൽകിയിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടല്ലേ അല്ലാഹു തആല പറഞ്ഞത്, മൈ യുതിഉ റസൂല ഫഖദ് അതാ അല്ലാഹ വമൻ തവല്ല ഫമാ അർസൽനാക അലൈഹിം ഹഫീല എന്ന് പറയുന്ന ആയത്ത്, റസൂലിന് ആരെങ്കിലും അല്ലാഹുവിൻ്റെ ദൂതനുക്ക് ആരെങ്കിലും വഴിപ്പെട്ടാൽ അവൻ അല്ലാഹുവിനെ വഴിപ്പെടുന്നത് പോലെയാണ്, വഴിപ്പെട്ടത് തന്നെയാണ്, പോലെയാണ് എന്നല്ല, അവൻ അല്ലാഹുക്ക് വഴിപ്പെട്ടത് തന്നെയാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ഈ ആയത്ത് വിശദീകരിച്ച് ഇബ്നു അജീബത്തുൽ ഹസനി റഹ്മത്തുല്ലാഹി അലൈഹി എഴുതി വെച്ചു,
കമാ ഷഹിദൽ ഹഖ്ഖു ജല്ല ജലാലുഹു ലിറുസുലിഹി ബിർറിസാല. അല്ലാഹു തആല അവൻ്റെ മുർസലീങ്ങൾക്ക് റിസാലത്ത് കൊണ്ട് സാക്ഷി തന്നിട്ടുണ്ട്. അതെങ്ങനെ? ബിമാ അൽഹറ ലഹും മിനൽ മുഅ്ജിസാത്ത്, അവർക്ക് ഒരുപാട് മുഅ്ജിസത്തുകൾ വെളിവാക്കി കാണിച്ചു കൊടുത്തിട്ട്, മുഅ്ജിസത്തുകളിലൂടെ റിസാലത്ത് കൊണ്ട് അല്ലാഹു തആല അവൻ്റെ മുർസലീങ്ങൾക്ക് സാക്ഷി നിന്നതുപോലെ, ഷഹിദ ലി ഔലിയാഹി ബിൽ വിലായ, അല്ലാഹു അവൻ്റെ ഔലിയാക്കൾക്കും വിലായത്ത് കൊണ്ട് സാക്ഷി നിന്നിട്ടുണ്ട്. അത് ബിമാ മനഹഹും മിനൽ കറാമാ, ആ ഔലിയാക്കൾക്ക് അല്ലാഹു തആല കൊടുത്തതായ പാരിതോഷികമായി നൽകിയ കറാമത്തുകളെ കൊണ്ടാണ്. എന്നിട്ട് മഹാനായ ഇബ്നു അജീബത്തുൽ ഹസനി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതി വെക്കുകയാണ്, വൽ മുറാദു ബിൽ കറാമ, അല്ലാഹു തആല ഔലിയാക്കൾക്ക് വിലായത്ത് കൊണ്ട് സാക്ഷി നിന്നു. എന്ത് കൊടുത്തിട്ട്? കറാമത്തുകൾ കൊടുത്തിട്ട് എന്ന് പറഞ്ഞില്ലേ, ഏതാണ് ആ കറാമത്ത്? ഹിയ തഹ്ഖീഖുൽ ഇർഫാൻ, അതാണ് യഥാർത്ഥമായ മഅ്രിഫത്ത്. വ മഅ്രിഫത്തുൽ ലൗകി വൽ വിജ്ദാൻ, യഥാർത്ഥമായ മാധുര്യം, യഥാർത്ഥമായ അനുഭൂതി. വ തഹ്ദീബുൽ അഖ്ലാഖ്, സ്വഭാവങ്ങളൊക്കെ സ്ഫുടം ചെയ്തെടുത്തു. വ ഹിദായത്തുൻ നാസി അലാ യദൈഹി ഇലാ ഇലൽ അലീമിൽ ഖല്ലാഖ്, അല്ലാഹു തആലയിലേക്ക് ആ മഹാന്റെ, ആ മനുഷ്യന്റെ, ആ വലിയന്റെ കരങ്ങളിലൂടെ ജനങ്ങളെ അല്ലാഹു ഹിദായത്താക്കി. ഫഹാദിഹിൽ കറാമത്തുൽ മുഅ്തബറത്തു ഇൻദൽ മുഹഖഖീൻ, ഇതാണ് മുഹഖഖീങ്ങളുടെ അടുക്കൽ പരിഗണിക്കപ്പെടുന്ന കറാമത്ത്. അല്ലാതെ അവിടെ അത്ഭുതം സംഭവിച്ചു, ഇവിടെ അത്ഭുതം സംഭവിച്ചു, ഇതല്ല യഥാർത്ഥമായ കറാമത്ത്. യഥാർത്ഥമായ കറാമത്ത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ മഅ്രിഫത്തും യഥാർത്ഥമായ അനുഭൂതിയുടെ ലോകവും, സൽസ്വഭാവങ്ങളെ സ്ഫുടം ചെയ്തെടുത്തിട്ട് അവരിലേക്ക് ഒരു നോട്ടം നോക്കിയാൽ തന്നെ അല്ലാഹുവിനെ സ്മരിക്കുന്ന അവസ്ഥയിൽ അല്ലാഹു അവരെ നിർത്തുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥമായ കറാമത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫമൻ അത്താഹും, ഇവർക്കാരെങ്കിലും വഴിപ്പെട്ട് നിന്ന് കൊടുത്താൽ, ഫഖദ് അത്താ അല്ലാഹ്, അവൻ അല്ലാഹുവിനെ വഴിപ്പെട്ടവൻ തന്നെയാണ്. ഒമൻ അഅ്റളാൻഹും, ഇവർക്കെതിരെ ആരെങ്കിലും തിരിഞ്ഞു മാറി നിന്നാൽ, ഫഖദ് അഅ്റളാൻ മഅ്രിഫത്തില്ലാ, സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമായ അല്ലാഹുവിന്റെ മഅ്രിഫത്തിനെ അവൻ അവഗണിച്ചവനാണ്. ഒമൻ അഹബ്ബഹും, ഇവർ ആരെങ്കിലും ഇഷ്ടം വെച്ചാൽ, ഫഖദ് അഹബ്ബല്ലാ, അവൻ അല്ലാഹുവിനെ തന്നെയാണ് ഇഷ്ടം വെച്ചിട്ടുള്ളത്. ഒമൻ അബഗലഹും, ഇവരോടാരെങ്കിലും ദേഷ്യം പിടിച്ചാൽ, ഫഖദ് അബഗലല്ലാ, അവൻ അല്ലാഹുവിനോട് തന്നെയാണ് ദേഷ്യം പിടിച്ചിട്ടുള്ളത്. കാരണം ലിയന്നഹും നൂറും മിന്നൻബാരില്ല, അവർ അല്ലാഹുവിന്റെ പ്രകാശങ്ങളിൽപ്പെട്ട ഒരു പ്രകാശമാണ്. കാരണം ഇതിലും യബ്ഖ ഫീഹിം ബഖിയത്തും മിമ്മാ സിവല്ലാ, അല്ലല്ലാത്ത ഒരു ശേഷിപ്പും അവരിൽ ശേഷിക്കാത്തവരാണ്. അല്ലാഹു മാത്രമേ അവരിലുള്ളൂ, അതല്ലാത്ത ഒന്നും അവരിലില്ലല്ലോ. അതുകൊണ്ട് അവരോട് ദേഷ്യം പിടിക്കുന്നത് അല്ലാഹുവിനോട് ദേഷ്യം പിടിക്കലാണ്, അവരെ ഇഷ്ടപ്പെടുന്നത് അല്ലാഹുവിനെ ഇഷ്ടപ്പെടലാണ്, അവർക്ക് വഴിപ്പെടൽ അല്ലാഹുക്ക് വഴിപ്പെടലാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്നല്ലദീന യുബായിഉനക ഇന്നമാ യുബായിഉനല്ലാഹ്, നബിയെ, തങ്ങളോട് ബൈഅത്ത് ചെയ്ത ആളുകൾ അവർ അല്ലാഹുവിനോട് തന്നെയാണ് ബൈഅത്ത് ചെയ്തിട്ടുള്ളത്, വേറെ ആരോടുമല്ല, അല്ലാഹുവിനോട് തന്നെയാണ് ബൈഅത്ത് ചെയ്തിട്ടുള്ളത്. ഈ ആയത്ത് വിശദീകരിച്ച് ഇമാം ഇബ്നു അജീബത്തുൽ ഹസനി എഴുതി വെച്ചു, മഹാനായ ഹസൻ ഇബ്നു മൻസൂറുൽ ഹല്ലാജ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടത്രേ, ലം യുദ്ഹിരിൽ ഹഖ് തആല മഖാമൽ ജംഇ, അല്ലാഹു സുബ്ഹാനഹു വതആല ജംഇന്റെ മഖാം വ്യക്തമാക്കി പറഞ്ഞിട്ടില്ല. അലാ അഹദിൻ, ഒരാളുടെ മേൽ, വലാ അഹദിൻ ബിത്തസ്രീഹ്, ഒരാളുടെ മേലും അല്ലാഹു ജംഇന്റെ മഖാം വ്യക്തമാക്കി പറഞ്ഞിട്ടില്ല. ഇല്ലാ അലാ ഹസ്സിന സമിഹി വാഷ്റഫിഹി, അല്ലാഹുവിൽ വെച്ച് ഏറ്റവും അഷ്റഫുൽ ഖൽക്കായ മുത്തുനബിയുടെ മേലിലല്ലാതെ. കാരണം എന്താ? നബിയെ, തങ്ങളോട് ബൈഅത്ത് ചെയ്തവർ അല്ലാഹുവിനോടാണ് ബൈഅത്ത് ചെയ്തത് എന്ന് പറയുമ്പോൾ ഇവിടെ ജംഇന്റെ മഖാമാണ് ഇവിടെ ഉള്ളത്, രണ്ട് കാണാത്ത മഖാമാണ് ഇവിടെ. തങ്ങളോട് ബൈഅത്ത് ചെയ്തവർ തന്നെ, തങ്ങളോട് ബൈഅത്ത് ചെയ്തവർ അല്ലാഹുവിനോട് ബൈഅത്ത് ചെയ്തു എന്ന് പറയുമ്പോൾ ഈ ആയത്ത് ജംഇന്റെ മഖാമ വിശദീകരിച്ചു തരുന്നു, രണ്ടില്ലാത്തൊരു അവസ്ഥയെ വിശദീകരിച്ചു തരുന്നു, ഒന്നേ ഉള്ളൂ എന്ന് പറയുന്ന ഒരവസ്ഥയെ വിശദീകരിച്ചു തരുന്നു. ആ
ആ അവസ്ഥയിലാണ് മൻസൂറുൽ ഹല്ലാജ് അനല്ലാ എന്നൊക്കെ പറഞ്ഞത് കേട്ടോ. അനല്ലാ എന്ന് പറഞ്ഞ ഹസൻ ഇബ്നു മൻസൂറുൽ ഹല്ലാജ് തങ്ങള് ഈ ആയത്ത് വിശദീകരിച്ചിട്ട് പറഞ്ഞു, ഈ ആയത്തിൽ എന്തുണ്ട്? ജംഇന്റെ മക്കാമ് വ്യക്തമാക്കി പറയലുണ്ട്. മാത്രമല്ല ഇമാം ഖുശൈരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഈ ആയത്തിലും ജംഇന്റെ മക്കാമ് വ്യക്തമാക്കി പറയലുണ്ട്. ഏതായത്തിലുള്ളതുപോലെ തങ്ങൾ എറിഞ്ഞ സമയത്ത് തങ്ങളല്ല എറിഞ്ഞത്, അല്ലയാണ് എറിഞ്ഞത് കേട്ടോ. അവിടെയും എന്ത് ചെയ്തു? രണ്ട് കാണാത്ത മക്കാമാണ്, രണ്ടില്ലാത്തൊരവസ്ഥയിൽ നിലനിൽക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ ആയത്ത് യുഷീറു ഇലാ കമാലി ഫനായി വുജൂദിഹി അലൈഹിസ്സലാത്തു വസ്സലാം ഫില്ലാ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വുജൂദ് അല്ലാഹുവിൽ പരിപൂർണമായി ഫന ആയിട്ടുണ്ട് എന്ന് പറയുന്ന അവസ്ഥ വിശദീകരിക്കുന്നതിലേക്കുള്ള സൂചനയാണ് എന്ന് മഹാനായ ഇമാം ഖുശൈരി റഹ്മത്തുള്ളാഹി അലൈഹി സൂചിപ്പിക്കുന്നു. മാത്രമല്ല ഫൽ ആയത്തു തുഷീറു ഇലാ മഖാമിൽ ജംഇ, ഈ പറയുന്ന ആയത്ത് വമാ റമൈത ഇദ്ര റമൈത വലാകിന്നല്ലാഹ റമ എന്ന ആയത്തും അതോടൊപ്പം ഇന്നല്ലദീന യുബായിഉനക ഇന്നമാ യുബായിഉനല്ലാഹ, നബിയെ തങ്ങളോട് അവർ ബൈഅത്ത് ചെയ്ത ആളുകൾ അല്ലാഹുവിനോട് മാത്രമാണ് അവർ ബൈഅത്ത് ചെയ്തത് എന്നുള്ള ആ ആയത്ത് ജംഇന്റെ മഖാമിലേക്ക് സൂചന നൽകുന്നതാണ്. ജംഇന്റെ മഖാം എന്ന് പറഞ്ഞാൽ ഏതാ? അൽ മുനബ്ബഹ് അലൈഹി ഫിൽ ഹദീസ്, അതിലേക്കാണ് ഹദീസിൽ ഉടൽ നൽകപ്പെട്ടത്. എന്താ? ഫൈദാ ഹബബ്തുഹു, ഞാൻ ഒരടിമയെ ഇഷ്ടപ്പെട്ടാൽ, അല്ലാഹു ഖുദുസിയായ ഹദീസിൽ പറഞ്ഞില്ലേ, ഞാൻ ഒരടിമയെ ഇഷ്ടപ്പെട്ടാൽ കുന്തു സമ്മഹു, ഞാൻ അവൻ്റെ കേൾവിയാകും, ബസറഹു അവൻ്റെ കയ്യാകും, വയദഹു അവൻ്റെ കൈ, ബസറഹു അവൻ്റെ കാഴ്ചയാകും, വയദഹു അവൻ്റെ കയ്യാകും, വസായിറ കുവാഹു, അതിൻ്റെ വിശദീകരണത്തിൽ മഹാനവറുകൾ എഴുതി വെക്കുന്നു, വസായിറ കുവാഹു, ഒരടിമയുടെ എല്ലാ ശക്തികളും അല്ലാഹുവായി മാറുന്ന അവസ്ഥയാണത്. അപ്പൊ അല്ല റസൂൽ എറിഞ്ഞപ്പോൾ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എറിഞ്ഞപ്പോഴോ അത് അല്ല എറിഞ്ഞതാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. കാരണം ഇവിടെ എന്ത് ചെയ്തു? ഞാൻ അവൻ്റെ കൈയായിട്ടുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി കൈ നീട്ടിക്കൊടുത്തപ്പോഴോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി കൈ നീട്ടിക്കൊടുത്തപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ആ കൈ എൻ്റെ കൈയാണ്, ആ കൈ അല്ലാഹുവിൻ്റെ കൈയാണ്. കാരണം അല്ലദീ ഹുവ സിറുൽ ഖിലാഫ, ഇത് ഖിലാഫത്തിൻ്റെ സിറാണ്, രഹസ്യമാണ്. കാരണം എന്താ? ഞാൻ ഇഷ്ടപ്പെട്ടാൽ ഞാൻ അവൻ്റെ കേൾവിയും കാഴ്ചയും കയ്യും എല്ലാം ഞാനാകും എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ ജംഇന്റെ മക്കാമിലേക്കുള്ള സൂചനയാണ്. അപ്പൊ ഇത് മുത്തനബിയിൽ ഉണ്ടായതല്ലേ, മറ്റുള്ളവരിലൊന്നും ഇത് ഉണ്ടാവൂല്ലോ എന്നൊരു സംശയം വരാം. അതുകൊണ്ട് തന്നെ ഇന്നല്ലദീന യുബായിഉനക എന്ന ആയത്ത് വിശദീകരിച്ച് മഹാനായ ഇബ്നു അജീബ് അത്തുൽ ഹസനി റഹ്മത്തുള്ളാഹി അലൈ അവിടെ എഴുതി വെക്കുന്നുണ്ട്, വഹാദല്ലം റുഹാസിലു ലിഖുലഫാഇഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ആരിഫീന ബില്ലാ, ഈ പറയുന്ന ഒരവസ്ഥ, ഈ പറയുന്ന ഒരു ഫനാ, ഈ പറയുന്ന ഒരു ജംഇ മക്കാമ്, അത് അല്ലാഹുവിൻ്റെ ഖലീഫമാർക്കും ഉണ്ടാകും. അഹ്ലിൽ ഫനാഇ വൽ ബഖാ, അവർ ഫനാഇൻ്റെയും ബഖാഇൻ്റെയും ആളുകളാണ്. വഹും അഹ്ലു തർബിയത്തിൻ നബവിയ ഫീ കുല്ലി സമാൻ, അവർ എല്ലാ കാലഘട്ടത്തിലും ഖിയാമത്ത് നാൾ വരെ പരിശുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതേ തർബിയത്തിൻ്റെ അവകാശികളാണ് അവർ. അപ്പൊ അവരെ ബൈഅത്ത് ചെയ്താലോ, ഫമൻ ബായഅഹും ഫഖദ് ബായഅഹ അല്ലാഹ്, ആ ഔലിയാക്കളെ ബൈഅത്ത് ചെയ്താൽ അവർ അല്ലാഹുവിനെ തന്നെ ാണ് ബൈഅത്ത് ചെയ്തിട്ടുള്ളത്. കാരണം മുത്തനബിയുടെ ഖലീഫയാണ്. ഒമൻ നളറ ഇലൈഹിം, അവരിലേക്ക് ആരെങ്കിലും നോക്കിയാൽ, ഫഖദ് നളറ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് തന്നെയാണ് നോക്കിയിട്ടുള്ളത്. യാതൊരു സംശയവും വേണ്ട കേട്ടോ എന്ന് മഹാനായ ഇബ്നു അജീബത്തുൽ ഹസനി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു. അപ്പൊ ഈ ഷെയ്ഖിലുള്ള ഫനായിലൂടെ മാത്രമേ നമുക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും അല്ലാഹുവിലും ഫനാ, മഹബ്ബത്ത് ലഭിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെയുള്ള ഒരു വിഷയം എന്താണെന്നറിയോ? ഷെയ്ഖിലുള്ള ഫനാ എന്താണ് എന്നുള്ളതാണ് ഇനി ഇവിടെയുള്ളൊരു സംശയം. ഷെയ്ഖിലുള്ള ഫനായിലൂടെ മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഷെയ്ഖിലുള്ള ഫനാ എങ്ങനെയാണ് ലഭിക്കുക? ആ ഷെയ്ഖിലുള്ള ഫനാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്താണ്, ആശയമെന്താണ്? ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.